ജനങ്ങളെ ചിരിപ്പിക്കുന്നത് ഉണ്ണിക്കുട്ടനോ മുഖ്യമന്ത്രിയോ? ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വി ഡി സതീശൻ നടത്തിയ പ്രകടനം കണ്ട് ചിരിക്കാത്ത പിണറായി വിജയൻ വരെ തലതല്ലി ചിരിച്ചു അത്രേ. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനം തന്നെ ആനയിക്കുകയും കയ്യിൽ പിടിച്ച് അടുത്തിരിക്കുകയും തൻ്റെ അനുസാരികളെക്കായാലും ആദരവ് കാണിക്കുകയും യാത്രയാക്കുകയും ഒക്കെ ചെയ്തിട്ട് രാവിലെ പടയപ്പ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഉറഞ്ഞു തുള്ളിയത് കണ്ടാണ് പിണറായി പോലും ചിരിച്ചത്. കേസെടുത്ത് കേസെടുത്ത് മതിയാകാതെ വന്നപ്പോഴാണ് ഇപ്പൊ മൈക്കിനെതിരായിട്ടും ആംപ്ലിഫയറിനെതിരായിട്ടും ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ, ജനങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ, ചിരിപ്പിച്ച് ചിരിപ്പിച്ച് എന്തൊരു ചിരിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്, എത്ര വിദ്വേഷമാണ് ഇവർ കെട്ടുന്നത്, എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്, ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ, ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഈ കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോലീസ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്രമാത്രം അപഹാസ്യമാക്കുന്ന ആളുകളാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഏതോ സിനിമയിൽ ചോദിച്ചതുപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കാമോ, ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നാളെ എന്തെല്ലാം നിബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് അറിയില്ല. ഇത് കണ്ട് കോൺഗ്രസ്സുകാരുടെ പോലും മുഖഭാവം ഇതായിരുന്നു. ഇനി തോമസ് എന്ന വിദേശ മലയാളിയായ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന്റെ പ്രതികരണം കേൾക്കുക. എന്റെ പേര് തോമസ് എന്നാ, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് നിന്നാ വിളിക്കുന്നത്. ഞാന് ആക്ച്വലി ഞാൻ ഈ കോൺഗ്രസിന് വേണ്ടി ചെറുപ്പം മുതലെ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിലും വെളിയിലാണെങ്കിലും ഞാന് കോൺഗ്രസിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസിന്റെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, കോൺഗ്രസ് പ്രവർത്തകനുമാണ്. പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് തന്നെ എനിക്ക് വെറുപ്പായി. കാരണം പാവ ഉമ്മൻചാണ്ടിയെ ദ്രോഹിക്കാവുന്ന തന്നെ മാക്സിമം ഇവന്മാരെല്ലാം ദ്രോഹിച്ചിട്ട് ആ സമയത്ത് ഒരുത്തനും ഈ കോൺഗ്രസ് പാർട്ടിയിലെ പോലും ഒരുത്തനും സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ചാനൽ ചർച്ചയിലൊക്കെ വളരെ ചുരുക്കമായിട്ട് രാജമോഹൻ, ഉണ്ണിത്താൻ, PC വിഷ്ണുനാഥ്, സിദ്ദിഖ് അങ്ങനെ രണ്ടു മൂന്ന് പേര് സ്ഥിരമായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. ബാക്കി ഈ പറയുന്ന നേതാക്കന്മാർ ഒരുത്തനും ആ സമയത്ത് ഈ ഉമ്മൻചാണ്ടി സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പം ആ പാവത്തിനെ മാക്സിമം ദ്രോഹിച്ച ഒരു വ്യക്തിയെ വിളിച്ചോണ്ട് വന്നിട്ട് അനുസ്മരണ യോഗം നടത്തിയേക്കുന്നു. ഇതിപ്പോ ഒരു അവഹേളനം പുള്ളിക്കാരനോട് ചെയ്യാനുണ്ടോ? പുള്ളിക്കാരനുണ്ട്, പുള്ളിക്കാരൻ ഇതൊന്നും ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവമാനിച്ച് അതും മോനെ കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ടുവന്നിരുത്തിയേക്കുന്നു. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇവന്മാർക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹമാണോ അതോ എന്തോ ഇവന്മാർ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചോ എന്തോ. ഇവർക്കും അത് ഷൈൻ ചെയ്യാൻ വേണ്ടി മുമ്പിൽ കുറെ എണ്ണം കയറിയിരിക്കുന്നു. ഇവനെയൊക്കെ ഈ സതീശൻ, രമേശ് ചെന്നിത്തല, അന്തോണി, ഈ അന്തോണിയൊക്കെ അയാളെയൊക്കെ ഭാഗ്യം കൊണ്ടയാൾ ഇത്രയൊക്കെ ആയത് അതിനും ഉമ്മൻചാണ്ടിയാണ് അതിനും കാരണം. എന്നിട്ട് അയാളുടെ മോനെ കൊണ്ടുവന്ന് BJP പതുക്കെ ചൊളിവിന് കൊണ്ട് കയറ്റിയേക്കുന്നു. എന്നിട്ട് കോൺഗ്രസിനെ ഇത്രയും നാളും മുടിപ്പിച്ച ഒരു വ്യക്തി അന്തോണി, എന്നിട്ട് സീനിയർ നേതാക്കന്മാരുടെ ഉപദേശപ്രകാരമാണ് അനുസ്മരണം നടത്തിയത്. ഇതിപ്പരം നാട്ടുകാരെ ചെകിട്ടത്തടിക്കുന്ന, ഉമ്മൻചാണ്ടിയുടെ ചെകിട്ടത്തടിക്കുന്നതിന് തുല്യമായിരുന്നു ഇത്. അനുസ്മരണം നടത്തിയേക്കും ഈ പ്രസ്ഥാനത്തോട് തന്നെ വെറുപ്പ് തോന്നും. ഞാനൊരു തികഞ്ഞ കോൺഗ്രസ് വ്യക്തിയാണ്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സതീശന്, രമേശ് ചെന്നിത്തല, സുധാകരൻ നേതാണ്ടൊക്കെ അവിടെ പറഞ്ഞു. പുള്ളിയ ഇതുമാര് ഒന്നും ചെയ്യാൻ അനുവദിക്കത്തില്ല. ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ മുന്നോട്ട് വരണം, അതാ വേണ്ട. ഇവന്മാരെയൊക്കെ അടിച്ചു ഓടിക്കണം, അതാ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു പാർട്ടിക്കാർ, ഇവനൊക്കെ ഇന്ന് ഒരു പാർട്ടി ആണെങ്കിൽ നാളെ വേറൊരു ഘടകകക്ഷി, ആ കക്ഷി ഇങ്ങോട്ട് ചാടും, ഈ കക്ഷി അങ്ങോട്ട് ചാടും. ആൾക്കാരെ ഇതുപോലെ ഇവന്മാർ പറ്റിക്കുന്ന കുറെ വർഗങ്ങൾ, അത് എല്ലാ പാർട്ടിക്കാരും അവനവന്റെ കാര്യത്തിന് വേണ്ടി അവനവന്റെ പള്ള തീർപ്പിക്കാൻ വേണ്ടി വരെ പരിപാടികൾ ചെയ്യുന്നതെന്നുള്ളതല്ലാതെ ഇവന്മാർക്ക് ഒരു ആത്മാർത്ഥതയും ഒരു സ്നേഹവും ഇല്ല. എല്ലാ പാർട്ടിയിലും ഉണ്ട് ഒരുമാതിരി നല്ല ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നല്ല ആൾക്കാരുണ്ട് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുവോ, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ മൂന്നാമതൊരു മുന്നണി ഉണ്ടാക്കുവോ, എന്തെങ്കിലും ചെയ്യാം. ഇവന്മാരെല്ലാം കള്ളന്മാരാണ്, എല്ലാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും
ഇവന്മാരുടെ ഒക്കെ പ്രത്യയശാസ്ത്രം ഒന്ന് പറച്ചിൽ വന്ന പ്രവൃത്തി വേറൊന്ന്. എല്ലാവനും ഇത് തന്നെ, അവനവന്റെ സ്വന്തം കാര്യം ചിന്താപാന്നുള്ളതല്ലാതെ ഇവന്മാരൊക്കെ ഈ ജനങ്ങളെ ഇത്രയും കഴുതകളാക്കുന്ന ഇതിനു സഹിക്കുന്നതിനും ഒരു അതിരിയില്ലേ? ആ പാവത്തിനെ കൊണ്ടുവന്ന് അനുസ്മരണ യോഗം നടത്തുന്നു. എന്താ പറഞ്ഞു ഉമ്മൻചാണ്ടി, ഇവന്മാരൊക്കെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാ ജനങ്ങള്. ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ കൂടുതൽ അറിയാം, ഇവന്മാരൊക്കെ കൂടുതൽ അറിയാം. ഇവന്മാരൊക്കെ ഉമ്മൻചാണ്ടിക്ക് ഇതുവരെ മരിക്കുന്നിടം വരെ ഈ പാര വെച്ചോണ്ട് നടന്നവന്മാര് ഇപ്പം മുതലക്കണ്ണീരൊഴുകിക്കൊണ്ട് നടക്കുക. കഷ്ടം. ഞാന് ഇവന്മാരെ എല്ലാം, ഈ നേതാക്കന്മാരെ എല്ലാം വിളിച്ചു. ഞാൻ ഇവിടെ ഇരുന്നാണ്ട് ഇവന്മാരെ എല്ലാത്തിനെയും വിളിച്ചു. ഞാൻ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു ഇതായിപ്പോയി. ഇവനമ്മാര് ആ പിണറായിയെ വിളിച്ചേക്കുന്നു, ഇവ ഗവർണറെ വിളിക്കാൻ വയ്യായിരുന്നു. അല്ലെ പാർട്ടി നേതാക്കന്മാരെ വിളിക്കണമെങ്കിൽ ഗോവിന്ദൻ മാഷിനെ വിളിക്കണം, കാനത്തിനെ വിളിക്കണം, അല്ലെ വേറെ അങ്ങനെയുള്ള പാർട്ടി നേതാക്കൾ. ഇത് കെ പി സി സി നടത്തുന്ന ഒരു പ്രോഗ്രാമിന് പിണറായിയെ വിളിച്ചേക്കുന്നു. അത് എനി ഞാൻ ചിന്തിച്ചിട്ടൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് ഏത് കാരണത്തിൽ ഇവര് പിണറായി, ഇവര് ചിലരൊക്കെ പറയുന്ന പുള്ളി മുഖ്യമന്ത്രി അല്ലേ, അതുകൊണ്ട് ഇവനൊക്കെ തലയ്ക്ക് സുഖമില്ലയോന്നാ ഞാൻ ആലോചിക്കുന്നത്. അന്ന് പിണറായിയുടെ തോളെ കൈ ഇട്ടുകൊണ്ട് ചിരിച്ചു കളിച്ച നടന്നവന്മാര് ഈ സതീശനെയൊക്കെ ആക്ച്വലി എനിക്ക് നല്ല ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാ. ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അയാള് ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വിവരമുണ്ട്, നോളജ് ഉണ്ട്, കാര്യമൊക്കെ ഉണ്ട്, ഇപ്പോൾ വായിക്കുന്ന വ്യക്തിയാ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഈ ഒരു പരിപാടി കഴിഞ്ഞോടെ എനിക്ക് അയാളെ ഏറ്റവും പിണറായിയേക്കാൾ ഏറ്റവും ദേഷ്യം ഇപ്പം അയാളെയാണ് എനിക്ക്. ഈ പിണറായിയുടെ തോളത്ത് കയറ്റുകൊണ്ട് നടക്കുകമാരെല്ലാം ചിരിച്ചു കളിച്ച് അവന്മാര് എല്ലാം കൂടെ കൂടുമ്പോ എല്ലാം അവരൊരു കുടുംബം പോലെ എല്ലാരും. എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ആ പിണറായി അങ്ങനെ നമ്മൾ യോഗമൊന്നും പറഞ്ഞുകൊണ്ട് മൈക്കിന്റെ മുമ്പിലോട്ട് വന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ അങ്ങ് തുടങ്ങും. അപ്പൊ ഈ ആളുകളെ വെറും വിഡ്ഢികളാക്കുക, ഇവന്മാർ എന്നിട്ട് മാറി എന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ ഒരു സെറ്റാ. അത് അന്നേരം പാർട്ടി ഇല്ല, ബി ജെ പി എന്നില്ല, കോൺഗ്രസ് എന്നില്ല, കമ്മ്യൂണിസം എന്നില്ല, എല്ലാവനും ഒന്നാ. എന്നിട്ട് പുറത്ത് വന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ ആളുകളെ വിഡ്ഢിയാക്കുന്നു. ഈ സതീശന്റെ ഇന്നത്തെ പത്രസമ്മേളനമൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങ് എന്റെ ചിരി വന്നെന്നോ, നമുക്ക് പിണറായിയുടെ ഇത് കേട്ടപ്പോ എന്തോ ചിരി വന്നെന്നോ, ഏതാണ്ട് ഇവന്റെ ഇത് കേൾക്കുമ്പോഴേ ഇപ്പൊ എനിക്ക്, ഞാനൊരു ഒന്നാന്തരം കോൺഗ്രസ്സുകാരനാ, ഇവന്റെ ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ഇപ്പൊ ചിരി വരുന്നു. ചുമ്മാ അല്ല പിണറായി രണ്ടാമതും കയറിയേ, ഇവന്റെയൊക്കെ കഴിവില്ലായ്മയും ചുമ്മാതെ. ആ ഒരു ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, പുള്ളിക്കാരന്റെ ഒരു ഒരു നൂറിലൊരംശം പോലും ഇവന്മാർക്ക് ഒരു ഇതില്ലല്ലോ. പുള്ളിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ പുള്ളിയും പറയുന്നത്, ഷാജഹാൻ എന്ന് പറയുന്ന ആള്. അതുപോലെ നിങ്ങളെല്ലാവരും ഇവന്മാർക്ക് അതിന്റെ അവിടെ ഈ ഇരിക്കുന്നത് തന്നെ അനുസ്മരണത്തിന് ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഇരുന്നാണ്ട് ചിരിച്ചോണ്ടിരിക്കുക. ഇവന്റെയൊക്കെ ആത്മാർത്ഥത എന്തുകൊണ്ട് ചുമ്മാ എന്നിട്ട് ബസ്സിനകത്തി കയറി തിരുവനന്തപുരം നിന്ന് കോട്ടയം വരെ ചുമ്മാ അതിനകത്തേക്ക്, ഒരു രമേശൻ എത്തല്ല സതീശന് ചുമ്മാ കയറി അതിനകത്ത് കയറി ഇരിക്കുക. ഒരാത്മാർത്ഥ ഇല്ലാത്തവന്മാര് ചുമ്മാ. എനിക്ക് രണ്ട് മൂന്ന് ദിവസം വരെ ഇവന്മാരെയൊക്കെ നല്ല കാര്യവും സ്നേഹവും, ഞാൻ ഇവിടെ ഇരുന്നോണ്ടാണെങ്കിലും ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ചെയ്യുമായിരുന്നു. എങ്ങനെയെങ്കിലും നമ്മുടെ പാർട്ടി ഒന്ന് രക്ഷപ്പെടുത്തുന്നു. ഇത് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവന്മാര് ഇവന്മാരുടെ സ്വന്തം കാര്യമല്ല, എന്തോ പാർട്ടി. ഇവന്മാർക്ക് എന്തോ പാർട്ടി, പാർട്ടി ഉമ്മാരെ നശിപ്പിച്ച് പാർട്ടിയെ നശിപ്പിക്കുന്ന നേതാക്കന്മാരെ പാർട്ടിയെ നശിപ്പിക്കുന്നതല്ല, അത് എല്ലാ പാർട്ടിക്കാരും. നേതാക്കന്മാർ അവന്മാരെ അവന്മാരുടെ സ്വന്തം കാര്യം, അവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിൽ അവന്മാര് പോകും. എന്നിട്ട് പുറത്ത് വന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, അത് എങ്ങനെ മാടയാകോടെയാന്ന് പറയും. ആൾക്കാരെ ഇതുപോലെ വിഡ്ഢികളാക്കുന്ന കുറെ എണ്ണം ഇവ അവിടെ കോൺഗ്രസിനകത്തിൽ തന്നെ ആണെങ്കിലും നല്ല കഴിവുള്ള കുറെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. ആ ശശി തരൂരൊക്കെ, ആ പുള്ളിയെ ഒന്നും അടുപ്പിക്കത്തില്ല ഇവന്മാര്. ചില കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവനെ അടുപ്പിക്കത്തില്ല ഇവന്മാര്. ഇവന്മാര് ചുമ്മാതെ രാവിലെ ഒരു കതർ ഷർട്ട് വീട്ടങ്ങിറങ്ങും, എന്നിട്ട് രാവിലെ രാത്രി പിണറായിയുടെ തോളത്ത് കയറ്റിട്ടുണ്ട് ഹോട്ടലിൽ ഇരിക്കും, എന്നിട്ട് രാവിലെ വന്നിട്ട് കളർ ടീഷർട്ട് ഇട്ടുണ്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പിണറായി അങ്ങനെ പിണറായി ഇങ്ങനെ എന്ന് പറയും. അപ്പൊ ഇവന്മാര് എന്ത്, ഇവന്മാര് ആര് പറയുന്നത്, എങ്ങനെ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്നത്? ഇതുപോലെ പന്നന്മാര് കുറയണം ചുമ്മാതെ. ഓ ഇപ്പം പിണറായിയൊക്കെ ദേഷ്യം എനിക്ക് ഇവന്മാരോടാ. കുറെ എണ്ണം നടക്കുന്ന ഒരു രമേശ് ചെന്നിത്തല്ല, ഒരു സതീശൻ, ആ സുധാകരന് പിന്നെങ്കിലും കുറച്ചെങ്കിലും ഒരു ഇതുണ്ട്.
അപ്പോ ഈ പിണറായി വന്നപ്പോ സ്വീകരിക്കുന്നു, മാലയിടുന്നു, കൊണ്ടിരുത്തുന്നു, എന്നിട്ട് ഈ ആദരിക്കുന്ന അനുസ്മരിക്കുന്ന ആളിന്റെ മോനെ അവിടെ കൊണ്ടുവന്ന് സൈഡിൽ, പുള്ളിക്ക് കസേരയില്ല, ഒന്നുമില്ല, പുള്ളി അവിടെ ചൂടത്ത് ഇതും ചെയ്തോണ്ട് അവിടെ ഇരിക്കുക. ഇവ അത് കാണുമ്പം തന്നെ അറിയാവില്ല ഇവന്മാർക്ക് ഉമ്മൻചാണ്ടിയോടുള്ള ആ കുടുംബത്തോടുള്ള എന്തോ ആത്മാർത്ഥതയുണ്ട. ഈ പരിപാടി തന്നെ നടത്തിയത് എന്തിനാ? എന്തോ എന്തോ അനുസ്മരിക്കാനാ? പിണറായി ഇത്രയും നാൾ അയാളെ ദ്രോഹിച്ചത് അനുസ്മരിക്കാനായിരുന്നു. എന്നാ പിന്നെ സരിതയെ കൂടെ വിളിക്കണമായിരുന്നു. സരിതയും പി സി ജോർജും ഗണേഷും അവന്മാരെല്ലാം കൂടെ വേണമായിരുന്നു. വളരെ നല്ലൊരു അനുസ്മരണമായിരുന്നു. ചുമ്മാതെ കള്ളന്മാര് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനത്തെ ചാനലൊക്കെ തുടങ്ങുന്ന ഞങ്ങളെ പോലുള്ളവരുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനും അതിനൊക്കെ ഒരു അവസരം തരുന്നതിന് വളരെ താങ്ക്സ്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ തണലിൽ ഖതറിൽ വിയർപ്പ് പൊടിയാതെ പിണറായിയുടെ ഉണ്ണിക്കുട്ടനായി എത്ര കാലം കഴിയാനാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.